ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീഷോ ഹോൾ വീഡിയോ ഉണ്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കിച്ചണിലേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എന്റെ പേഴ്സണൽ കെയറിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് മുമ്പ് രണ്ടു സാധനങ്ങളൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് കർട്ടനും കാര്യങ്ങളൊക്കെ. അപ്പൊ അതെല്ലാം കൂടി അടങ്ങിയിട്ടൊരു വീഡിയോ ഉണ്ട്. അപ്പൊ എന്താ, അപ്പൊ നമുക്ക് നേരെ വീഡിയോ കിട്ടണല്ലോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ചേക്കുന്നത് ഒരു കട്ടിംഗ് ബോർഡ് ആണ് വാങ്ങിച്ചത്, നമ്മൾ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ്. അപ്പൊ എന്റെ ഇവിടെ കട്ടിംഗ് ബോർഡ് വെച്ചാൽ ചെറിയൊരു മരത്തിന്റെ കഷ്ണം വന്നിട്ട്, അപ്പൊ അത് ആകെ ചെതലൊക്കെ വന്ന് ഭയങ്കര കേടായി പോയി. അപ്പൊ ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചേക്കണത് കട്ടിംഗ് ബോർഡാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ, ഇങ്ങനെ വെയിറ്റ് ഒന്നുമില്ല, നമുക്ക് എടുത്തുകൊണ്ട് പോയി യൂസ് ചെയ്യാനൊന്നും കുഴപ്പമുണ്ടാവില്ല കേട്ടോ. നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 139 രൂപയുള്ളൂ കേട്ടോ എനിക്ക് ഈ കട്ടിംഗ് ബോർഡിന്. അപ്പൊ ഇതിന്റെ പ്രൈസും കാര്യം ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങളുടെ മോഡൽ കൊടുത്തേക്കട്ടോ ഓരോന്നിന്റെ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് കേട്ടോ. അപ്പൊ ഞാൻ നെക്സ്റ്റ് വാങ്ങിച്ചേക്കണത് ഞങ്ങളുടെ മുകളിൽ ഫോട്ടോ കാണിക്കട്ടാ. ഞാനിങ്ങനെ കുറെ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലാണ്ട് വാങ്ങിച്ചേക്കണേ, നമുക്ക് ഇങ്ങനെ മഞ്ഞപ്പൊടി മുളകുപൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല ഭംഗിയല്ലേ ഒരുപോലത്തെ ഇതിനകത്ത് ഇട്ടേക്കണത്. അപ്പൊ അതാണ്ട് ഞാൻ യൂസ് ചെയ്ത് പോയി, അതാണ് ഞാൻ എടുത്ത് കാണിക്കാതെ. അപ്പൊ അതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിന്റെ ഉണ്ട്, അപ്പൊ അതിന്റെ റേറ്റ് വന്നിട്ട് 268 രൂപ ഉണ്ട് എനിക്ക് അത്രയും. 16 ഓഫറിന് വന്നേക്കണം, അതാണ് 16 പീസ് ഉണ്ടായിരുന്നട്ടാ, ചെറിയതും അതിന്റെ ചെറിയതും അങ്ങനെ കുറെ ഇതായിട്ട് 16 പീസായിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കാണിച്ചു തരാട്ടാ. അപ്പൊ അടുത്ത പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചേക്കണത് മറ്റേ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കാനുള്ള മോൾഡ് ആണ്ട്ടോ വാങ്ങിച്ചേക്കണത്, കണ്ടാ കുൽഫി മോൾഡ് കണ്ടാ ഇതാണ്ട് വാങ്ങിച്ചേക്കണത്. അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 113 രൂപയൊക്കെയാട്ടാ, ലാഭമല്ലേ, 113 രൂപയൊക്കെയാണ് ഞാൻ വാങ്ങിച്ചേക്കണേട്ടാ. അപ്പൊ ഇതിന്റെ ഫുൾ സെറ്റ് ആയിട്ടുണ്ട്, ഞാൻ ഇത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നട്ടാ, പക്ഷെ യൂസ് ചെയ്തിട്ടുണ്ടായില്ല, ഇനി വേണം യൂസ് ചെയ്യാനായിട്ട്. കണ്ടാ ഇങ്ങനെ കുറെ ഉണ്ട് ഇതിനകത്തട്ടാ, ഞാൻ ഒരെണ്ണം വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെ ഉണ്ടാ, അപ്പൊ ഇതാണ് ഞാൻ വാങ്ങിച്ചേക്കണ്ട. അപ്പൊ ഇതിന്റെ റേറ്റ് 113 രൂപയുണ്ടാ. പിന്നെ നെക്സ്റ്റ് വന്നേക്കണത് ദേ ഇതുപോലത്തെ ഒരു ഫേസ് റോളർ ആണ്ട്ടാ, ഫേസ് റോളർ അല്ലെങ്കിൽ ഐസ് റോളർ എന്നൊക്കെ പറയൂ. അപ്പൊ ഇത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, ഇതിങ്ങനെ തുറന്നിട്ട് ഇതിനകത്ത് കൂടെ വെള്ളമോ അതിൽ നമുക്ക് വല്ല മാസ്ക് കാര്യങ്ങൾ ഫേസ് പാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കുളിക്കുന്നതിനേക്കാൾ മുമ്പൊക്കെ ഇങ്ങനെ റബ്ബ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ ഇതേ ഇതുപോലത്തെ ഒരു ഫേസ് റോളർ ആണ്ടോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രൈസ് ഭയങ്കര കുറവാണ് കേട്ടോ, ഇത് എനിക്ക് 88 രൂപയ്ക്കാണ്ടോ ഞാൻ വാങ്ങിച്ചത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ മുകളിൽ കൊടുക്കാട്ടാ. നല്ലതാണ് കേട്ടോ, ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയാണ്. ഞാൻ അതിനകത്ത് വെള്ളം നിറച്ചിട്ടാണ് കേട്ടോ, ഈ രാവിലെ എണീക്കുമ്പോൾ ഞാൻ ഐസ് റോളർ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ കാണിക്കുമ്പോൾ നല്ല സുന്ദരമായിരുന്നു, നമുക്കൊരു റിലാക്സിംഗ് ആവും. അതുപോലെ തന്നെ എനിക്ക് തലവേനൊക്കെ എടുത്തിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഐസ് ഇങ്ങനെ വെക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഉണ്ടോ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ തുറക്കുമ്പോൾ ഇങ്ങനെ അതിന്റെ ആകൃതിയിൽ കിട്ടുമല്ലോ. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു എന്നിട്ട് പറഞ്ഞ ഒരു ഫ്രഷ്നെസ് ആയിരിക്കും നമുക്ക് കേട്ടോ. പിന്നെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ആകാംക്ഷയിൽ വാങ്ങിച്ചാണ് കേട്ടോ, ഇത് ഒരു ഡിജിറ്റലിന്റെ നമ്മുടെ വെയിറ്റ് നോക്കണേട്ടാ. എന്താ വെയിറ്റ് നോക്കണൊരു വിഷയം വാങ്ങിച്ചിട്ടാ. അപ്പൊ എനിക്കിത് വാങ്ങിച്ചപ്പോ ഭയങ്കര ടെൻഷൻ ആണ്, കാരണം ഇത് വർക്കാവോ, കുറെ പേര് നല്ല അഭിപ്രായമാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ രണ്ടുമൂന്ന് പേരൊക്കെ അതിനകത്ത് നെഗറ്റീവ്, അവർക്ക് എന്തോ ഇങ്ങനെ പൊട്ടിയ ഡാമേജ് പീസ് ഒക്കെയാണ് കിട്ടിയിരുന്നത്. അപ്പൊ എനിക്കിത് ഓർഡർ ചെയ്തപ്പോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നിട്ടാ, കാരണം ഇതെനിക്ക് കറക്റ്റായിട്ടുള്ള കിട്ടുള്ളൂ എന്നൊക്കെ. അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇതിന് 400 സംതിങ് കാണട്ടെ, ഇതിന്റെ കറക്റ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ മുകളിൽ കൊടുത്തേക്കാട്ടാ. ഇതിപ്പോ വാങ്ങിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന കേട്ടോ, ഒരു കംപ്ലൈന്റും കയറിയിട്ട് വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് ബാറ്ററിയാണ്, നമുക്കപ്പോ ഇതിന്റെ ഫീസ് പോകുമ്പോൾ ബാറ്ററി അടിച്ചു വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടാ ബാറ്ററി, നമ്മുടെ ചെറിയ ബാറ്ററി ആട്ടാ. ഈ ബാറ്ററി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് റീയൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത് അടിപൊളിയാണ്. അപ്പൊ ഞാനിപ്പോ ഇടക്കിടക്ക് ഞാൻ വെയിറ്റ് കൂടെയും വെയിറ്റ് കുറേയൊക്കെ ചെയ്യും, എനിക്ക് നോക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടിട്ട. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് കേട്ടോ. പിന്നെ നമ്മുടെ നെക്സ്റ്റ് സാധനം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴത്തേക്കും കണ്ടിട്ടുണ്ടാവും, ആദ്യമൊന്നും എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് പിന്നെ ഞാനൊരു വൈറ്റ് കർട്ടൻ ഇട്ടിരുന്നിട്ടുണ്ട്. അപ്പൊ ഞാനത് എടുത്തത് മീഷോ എന്നാണ് എടുത്തത്. ഞാൻ ഇത് ഇതുപോലത്തെ ഒരു വൈറ്റ് കർട്ടൻ ആട്ടാ, നമ്മള് നമ്മുടെ സ്ഥിരം വീഡിയോസിൽ ആദ്യത്തെ വീഡിയോസ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും, ഇതാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇട്ടേക്കണ കർട്ടൻ ട്ടാ.
ഇതിന്റെ ക്വാളിറ്റി പറയാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിന്റെ കളർ കുറച്ച് തരും, കാരണം വൈറ്റ് ആയാലും അഴുക്കാവല്ല. അപ്പൊ അതിന്റെ കുറച്ച് കളർ ഡിമായിട്ടുണ്ടെങ്കിൽ എനിക്ക് അലക്കിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, അത് അഴിച്ച് വെച്ചേക്കാണ്. അപ്പൊ ഇത് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഇതുപോലത്തെ ഉണ്ടാവും, നല്ല ഇറക്കുണ്ടിട്ട് ഇതിന്. ഇത് നമുക്ക് ഇപ്പൊ ഞാനിത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഇപ്പൊ പാർട്ടീഷൻ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ ബാത്റൂമിന്റെ അവിടെ നിന്നൊക്കെ ചിലപ്പോൾ പാർട്ടീഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ഏരിയയും ഹോളായിട്ട് നമുക്ക് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വേണിക്കണം കേട്ടോ. അപ്പൊ ഇത് സെറ്റായിട്ടാണ് വന്നത്, രണ്ടെണ്ണം ഉണ്ടാകുന്നുണ്ട്, രണ്ട് പീസായിട്ട്. അപ്പൊ ഇത് രണ്ടെണ്ണം ഉണ്ടായിട്ട് രണ്ട് പീസായിട്ട് അങ്ങനെ സെറ്റായിട്ടാണ് വന്നത്. ഇതിന്റെ റേറ്റ് കുറവാണ് കേട്ടോ, നമുക്ക് 300 സംതിങ്ങിനാണ് കിട്ടിയത്. കറക്റ്റ് പ്രൈസ് ഞാൻ മുകളിൽ കൊടുക്കാട്ടാ കേട്ടോ. നല്ല അടിപൊളിയാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ച് ഇത് വന്നപ്പോൾ നിഴലടിക്കുന്ന പോലത്തെ ടൈപ്പ് മെറ്റീരിയൽ ആയിരിക്കും എന്നാട്ടാ വിചാരിച്ചത്. പക്ഷേ ഇത് നല്ല അടിപൊളി മെറ്റീരിയൽ ആട്ടോ, അങ്ങനെ നിഴലടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു ബുക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ. ചിലതുണ്ട് ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഇവിടെ തുരുമ്പൊക്കെ പിടിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് അങ്ങനത്തെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പം ഇത് 300 സംതിങ്ങിനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ വേണം, ഇതിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറക്കം കുറഞ്ഞത്, നമുക്ക് ജനലിനൊക്കെ കറക്റ്റിനായിട്ട് ഇടാനുള്ളതുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഡോറിൻ്റെ അവിടെ കറക്റ്റിനായിട്ട് ഇടാം. ഇതിപ്പോൾ ഡോറിനൊക്കെ ഇടാൻ പറ്റുന്ന അത്രയും ഇതിനത്രയും ഞാൻ വാങ്ങിച്ചേക്കണം കേട്ടോ, കാരണം എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഇതിൻ്റെ ഓരോ ഇറക്കം കുറഞ്ഞത് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വീതി കുറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് ഉണ്ട് കേട്ടോ. അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം കേട്ടോ, ഈ ഒരു ടേബിള്. അപ്പം ഇതിന് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഷോർട്ട് വീഡിയോ കാണാത്ത ആൾക്കാരും കൂടി ഉപകാരപ്പെട്ടോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതിട്ടേക്കണത്. നല്ല അടിപൊളിയാണ് കേട്ടോ, നമുക്ക് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇത് കൂടുതലും പിള്ളേർക്കാണ് കേട്ടോ ഇതാവണത്. കാരണം ഇതേക്കണ്ട ഇവിടെ വെള്ളമൊക്കെ വെക്കാനായിട്ടുള്ള ഇതൊക്കെ ഉണ്ട്, ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് വെള്ളമൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്ക് എഴുതാനൊക്കെ എഴുതാനും അതൊക്കെ തന്നെ പഠിക്കാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ മുകളിൽ കൊടുത്തേക്കാം കേട്ടോ. ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി, അതുകൊണ്ട് എനിക്ക് ഒരു കറക്റ്റ് പ്രൈസ് എനിക്കിപ്പോൾ അറിയണല്ലോ. അപ്പം ഞാൻ മുകളിൽ കൊടുത്തേക്കാം കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കണ്ട. പിന്നെ ബാക്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ലാപ്ടോപ്പ് അല്ലെങ്കിൽ പിള്ളേർക്ക് എഴുതാനൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ നെക്സ്റ്റ് പ്രൊഡക്റ്റ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം ഇത് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ മറ്റേ ഫുഡിൻ്റെ ആ വീഡിയോ എടുത്തില്ലേ, കേക്കിൻ്റെ, അതൊക്കെ ഇതിനകത്ത് വെച്ചിട്ടാണ് ചെയ്തേക്കണത്. അപ്പം ഇതാണ് ഈ ടേബിളാണ് കേട്ടോ നെക്സ്റ്റ് പ്രൊഡക്റ്റ്. നെക്സ്റ്റ് നമ്മൾ വാങ്ങിച്ചത് വെച്ചാൽ ഒരു തുണിയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ബോക്സ് പോലത്തെ ഒരു ബാഗ് ആണ്ട് വാങ്ങിച്ചത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ ബാഗൊക്കെ എടുത്ത് വെച്ചേക്കണം, എനിക്കത് പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എടുക്കാൻ കേട്ടോ. അപ്പം അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞാൻ മുകളിൽ കൊടുത്തേക്കാട്ടോ. അതിൻ്റെ പ്രൈസും കറക്റ്റ് പ്രൈസും ഞാൻ അവിടെ മുകളിൽ കൊടുത്തേക്കാട്ടോ. അത് നല്ല അടിപൊളിയാണ് കേട്ടോ, കാരണം ഒട്ടും പൊടിയും കാര്യങ്ങളൊന്നും ഉള്ളൊന്നും കിടക്കുന്നില്ല, അതുപോലെ തന്നെ നല്ല സ്ക്വയറായിട്ട് പെട്ടി പോലെ തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ എവിടെയെങ്കിലും പോകേണ്ടതുണ്ടെങ്കിൽ അത് പൊക്കിക്കൊണ്ട് പോകാനായിട്ട് രണ്ട് വള്ളിയും കാര്യങ്ങളൊക്കെ ഹാൻഡിലൊക്കെ അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ക്യാരി ചെയ്ത് പോകാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ മുകളിൽ കൊടുത്തേക്കാട്ടോ. അപ്പോൾ ഇത് ഇത്രയും പ്രൊഡക്റ്റും കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നമ്മുടെ വീട്ടിലേക്ക് പുതിയ വീട്ടിലേക്ക് വന്നപ്പോൾ വാങ്ങിച്ചേക്കുന്നത്. പിന്നെ ഞാൻ ഗ്യാസ് സ്റ്റവ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോൾ അതെന്തോ അവരെന്നെ അവിടെ നിന്ന് ക്യാൻസലാക്കി വിട്ടിട്ടാണ്. ഞാൻ രണ്ടാമത് എനിക്ക് ഓർഡർ ആക്കണം. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റാണ്. അപ്പോൾ എനിക്ക് വന്നേക്കുന്ന പ്രൊഡക്റ്റ് ഒന്നും ഡാമേജും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഞാനിത് വാങ്ങിച്ചതൊക്കെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മീഷോ എന്ന് പ്രൊഡക്റ്റ് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് മീഷോ എന്ന് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഡാമേജ് ആണ്, അല്ലെങ്കിൽ മീഷോ മാമൻ ചതിച്ചെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഷോർട്സ് ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ വാങ്ങിച്ചിട്ടൊന്നും എനിക്ക് ഇതുവരെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായില്ല കേട്ടോ. നമ്മളെപ്പോഴും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂ നോക്കുക, എത്ര പേര് വാങ്ങിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അവരെന്തൊക്കെ കമൻസും കാര്യങ്ങളും ഇട്ടേക്കണേ നോക്കുക. അങ്ങനെ നോക്കി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ചീത്ത പ്രൊഡക്റ്റും കാര്യങ്ങളും നമുക്ക് കിട്ടില്ല കേട്ടോ, നല്ല പ്രൊഡക്റ്റും കാര്യങ്ങളും കിട്ടും. അപ്പം ഞാൻ വാങ്ങിച്ച പ്രൊഡക്റ്റിലൊക്കെ എനിക്ക് നല്ല ഇതായിട്ടാണ് കിട്ടിയേക്കണത്, ഒന്നും ഡാമേജ് പ്രൊഡക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ കോഡോ കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ. അപ്പം ഞാൻ ഇട്ടുതരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വന്നേരെ.